ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെസ് മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം പേര് നമ്മുടെ വീഡിയോ കാണുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും തെറ്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അനാലിസിസ് പോരാന്ന് പറയുന്നുണ്ട്. പിന്നെ ക്ലാസിക് വീഡിയോസ് കൂടുതൽ വേണമെന്ന് പറയുന്നുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. തെറ്റുകൾ വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഈ ഒരു നമ്മുടെ ഒരു ചാനൽ, ഇപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഗെയിംസ് അധികം കണ്ടു പോകുക എന്നുള്ളതാണ്. എന്നാലും ഒത്തിരി പേര് ഡീറ്റെയിൽഡ് അനാലിസിസ് ഉള്ള ക്ലാസിക് വീഡിയോസ് വേണമെന്ന് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അങ്ങനത്തെ ഒരു വീഡിയോസിൻ്റെ സീരീസും കൂടെ ചെയ്യുന്നതായിരിക്കും. ക്ലാസിക് വീഡിയോസിൻ്റെ ഒരു സീരീസ് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ. അപ്പം എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ ഗെയിം ഇന്ത്യക്കാരനായ ഗ്രാൻഡ് മാസ്റ്റർ വിദിത് ഗുജറാത്തിയും ഇറാനിയനായ ടബാറ്റബേയി അമീനും തമ്മിൽ ചെസ് ഒളിമ്പ്യാഡിൻ്റെ 10th റൗണ്ടിൽ നടന്നൊരു ഗെയിമാണ്. ഇവിടെ വിജിത് ഗുജറാത്തി വൈറ്റാണ് കളിക്കുന്നത്. നിങ്ങൾക്കറിയാം 10th റൗണ്ട് ഇന്ത്യയെ സംബന്ധിച്ചോളം നിരാശാജനകമായ ഒരു സംഭവം ഉണ്ടായത്, ഗുകേഷ് തോറ്റുപോയി. എന്നാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഇവിടെ വിജിത്ത് വൈറ്റാണ് കളിക്കുന്നത്. E4 കളിച്ചു, ബ്ലാക്ക് NF6 കളിച്ചു. ഇന്ത്യൻ ഡിഫൻസാണ് ഇത്. കിങ്സ്, ഇന്ത്യൻ, നിംസോ എന്നിങ്ങനെ പലതിലേക്ക് പോകുന്ന നിങ്ങൾക്കറിയാം. വൈറ്റ് C4 കളിച്ചു, E6 കളിച്ചിട്ടുണ്ട് ബ്ലാക്ക്. പോണിനെ E6 ഇട്ടു, അടുത്തത് ഈ പോണിനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബിഷപ്പിനെ ഇങ്ങോട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഇതിനൊക്കെ ചെയ്യാനായിട്ടാണ് അത് കളിക്കുന്നത്. NF3 നൈറ്റിനെ വൈറ്റ് ഡെവലപ്പ് ചെയ്തു. D5 കളിച്ചു, ബ്ലാക്ക് G3 കളിച്ചു. ബിഷപ്പിനെ ഫിയർ ഷോട്ട് ചെയ്യാമാണ് ഈ പോൺ പോകുന്നത്. ശ്രദ്ധിക്കുന്നില്ല, കാരണം ഈ ക്യൂൻസ് ഗാംബിറ്റിൽ ഈ പോൺ പോയാലും തിരിച്ചെടുക്കാവുന്നതാണ് തീർപ്പുകാരൻ. D×C4 കളിച്ചു. ഇപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് ആൻറ്റി നിംസോ ഇന്ത്യ എന്നുള്ള ലൈനിലേക്ക് പോയിട്ടുണ്ട്. ബിഷപ്പിനെ G2 വൈറ്റ് ഡെവലപ്പ് ചെയ്തു. നൈറ്റിനെ C6 ബ്ലാക്കിന് ഡെവലപ്പ് ചെയ്തു. ഈ പോണിന് അറ്റാക്കാണ്. വൈറ്റ് ക്യാസിൽ ചെയ്തു. റൂക്കിനെ B8 ഡെവലപ്പ് ചെയ്തു ബ്ലാക്ക്. ഈ ഒരു പോൺ പൊസിഷനിട്ടാണ് അത് ചെയ്യണേ. നൈറ്റിനെ C3 വൈറ്റ് ഡെവലപ്പ് ചെയ്തു. B5 പുഷ് ചെയ്ത് ബ്ലാക്ക് ആ പോണിന് സപ്പോർട്ട് ചെയ്തു. അതിനല്ല, ഈ പോൺ പിന്നെയും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റിന് അറ്റാക്കുവാണ്. നൈറ്റ് E5 കളിച്ചു വൈറ്റ്. നൈറ്റിനെ നൈറ്റ് കൊണ്ട് വെട്ടി ബ്ലാക്ക്. D×E5 വെട്ടി. ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റിന് ക്യൂവിന് എക്സ്ചേഞ്ച്, ബ്ലാക്കിന് വേണമെങ്കിൽ ക്യൂവിന് എക്സ്ചേഞ്ച് കളയാം. പക്ഷേ അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. ഈ റൂക്ക് പിന്നെയും ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. ക്യൂവിന് എക്സ്ചേഞ്ച് അവോയ്ഡ് ചെയ്യാനായിട്ട് നൈറ്റിനെ D7 കളിച്ചു. ഇപ്പം ഇത് ട്രാൻസ്പൊസിഷൻ വന്നിട്ട് ഓപ്പണിംഗ് മാറി വന്നിട്ട് ഈ പൊസിഷൻ വെച്ചിട്ട് കറ്റാലിൻ ഓപ്പണിങ്ങിൻ്റെ ഓപ്പൺ ഡിഫൻസിലേക്ക് വന്നിട്ടുണ്ട്. നൈറ്റിനെ, സോറി, ക്യൂവിനെ C2 കളിച്ചു. ഈ ഇവിടെ ബിഷപ്പിനെ B7 കളിച്ചു. ഈ പോൺ എടുക്കാം. ഈ പോൺ എടുത്തിട്ടുള്ള ഗെയിംസും ഉണ്ട്. പക്ഷേ അത് പിന്നെ ഈ ബിഷപ്പും അല്ല, ഇവിടെ വന്നിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നൈറ്റിന്. അതുകൊണ്ടാണ് ഈ പോൺ എടുക്കാത്തത്. ബ്ലാക്കിന് ഒത്തിരി പ്രശ്നങ്ങളും പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് ഈ പോൺ എടുക്കാത്തത്. Bxd7 കളിച്ച് വൈറ്റ്. റൂക്ക് ബിഷപ്പിൻ്റെ B7 കളിച്ച് വൈറ്റ്. Rxd7 ആ ബിഷപ്പിനെ തിരിച്ചെടുത്തു. Rxd1 കളിച്ച് നൈറ്റിനെ പിൻ ചെയ്തേക്കുകയാണ് വൈറ്റ്. C6 കളിച്ചു. പോണിനൊരു സപ്പോർട്ടുമായി റൂക്ക് ക്യൂവിൻ്റെ മൂവ് ചെയ്യാനായിട്ടൊരു, ക്യൂവിൻ ഇങ്ങോട്ട് വരാനായിട്ടൊരു കോളമായി.
മൈറ്റി നൈറ്റിനെ ഇ ഫോറിലേക്ക് കളിച്ചു. ഇ ഫോറിൽ കളിക്കുന്ന സാധാരണ ഈ ഒരു കോളം ആണ്, അല്ലെങ്കിൽ പിന്നെ ഇവിടെയും വരാം. ക്യൂവിൻ്റെ സി സെവനിൽ കളിച്ചു, ബ്ലാക്ക് ബി ത്രീ കളിച്ചു, പോണിനെ അറ്റാക്ക് ചെയ്തേക്കാണ്, മറ്റ് പോണിനെ അറ്റാക്ക് ചെയ്താൽ നൈറ്റ് ഇൻഡു ഇ ഫൈവ്. ഇപ്പോൾ ഇ ഫൈവ് പോണിനെ എടുത്തു, ബ്ലാക്ക് ക്യൂവിന് എഫ് ഫോർ വന്നിട്ട് നൈറ്റിനെ പിൻ ചെയ്തു, സോറി ബിഷപ്പ് എഫ് ഫോർ വന്നിട്ട് നൈറ്റിനെ പിൻ ചെയ്തു, ബിഷപ്പ് ഇ സെവൻ വന്നു ക്യാസിൽ ചെയ്യാനുള്ള നീക്കാണ്. ബി ഇൻറ്റു സി ഫോർ പോണിനെ വെട്ടി, ബി ഇൻറ്റു ബി പോൺ കൊണ്ട് സി ഫോർ പോണിനെ ബ്ലാക്കും വെട്ടി, ക്യൂവിൻ സി ത്രീ വന്നിട്ട് നൈറ്റിന് ഒരറ്റാക്കിങ് കൂടെ കൊടുത്തു. ഇവിടെ എഫ് സിക്സ് കളിച്ചിട്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്തു, നൈറ്റ് ജി ഫൈവിലേക്ക് ഈ തക്കം നോക്കി വന്നു. ഈ പോണിന് അറ്റാക്കാണ്, നൈറ്റിനെ വെട്ടിക്കഴിഞ്ഞാൽ ബിഷപ്പ് കൊണ്ട് ഈ പോണിനെ വെട്ടും, ക്യൂവിന് അറ്റാക്കാണ്, ക്യൂവിന് മാറുമ്പോൾ ഇവിടെ അറ്റാക്ക് വരും, അതുകൊണ്ട് നൈറ്റിനെ വെട്ടാൻ പറ്റത്തില്ല. ബിഷപ്പ് കൊണ്ട് തിരിച്ച് കൗണ്ടർ അറ്റാക്കിയാണ് ബിഷപ്പ്, ബി ഫോർ വെച്ചിട്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്തു, ക്യൂവിൻ ഡി ഫോറിലേക്ക് മാറ്റി. ക്യൂവിന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ക്യൂവിന് ഇവിടെ ആയിരുന്നു, അങ്ങനെ നൈറ്റ് മാറുകയാണെങ്കിൽ ഈ പോൺ കിട്ടും. ക്യൂവിന് ഇത്രയും ആയിരുന്നു ബെറ്റർ. ക്യൂവിനെ ബി സിക്സ് കൊണ്ടുവന്ന് ക്യൂവിനെ അറ്റാക്ക് ചെയ്യാണ്, ബിഷപ്പ് കൊണ്ട് ഇ ഫൈവ് പോണിനെ വെട്ടി, ക്യൂവിൻ കൊണ്ട് ഡി ഫോർ പോണിനെ തിരിച്ച് വെട്ടി, സോറി ബിഷപ്പ് കൊണ്ട് നൈറ്റിനെ വെട്ടി, ക്യൂവിൻ കൊണ്ട് ഈ ക്യൂവിനെ വെട്ടി, ബിഷപ്പ് ഇൻറ്റു ഡി ഫോർ കളിച്ചു. അപ്പം എഫ് ഇൻ എഫ് പോൺ കൊണ്ട് ജി ഫൈവിലുള്ള നൈറ്റിനെയും വെട്ടി, മെറ്റീരിയൽ ഈക്വലായി. പക്ഷേ നിങ്ങൾക്ക് അറിയാം ബ്ലാക്കിൻ്റെ പോണിൻ്റെ സ്ട്രക്ചർ ടോട്ടലി ഡിസ്കണക്റ്റഡ് ആണ്. എയിലെ റോക്കിനെ സി വണി കൊണ്ടുവന്നു, ഈ പോണിന് അറ്റാക്കാണ്, വൈറ്റ് എയിലെ പോണിനെ റോക്കിനെ സി വണി കൊണ്ടുവന്നു, കിങ് എഫ് സെവനിലേക്ക് മാറ്റി. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എഫ് സെവനിലേക്ക് മാറ്റിയത്. റൂക്ക് ഇൻ്റു സി ഫോർ പോണിനെ എടുത്തു, ബിഷപ്പ് ഇ സെവനിലേക്ക് മാറി, റൂക്ക് ഇൻറ്റു സി സിക്സ്, രണ്ട് ഈ ഡിസ്കണക്റ്റഡായ രണ്ട് പോൺ പോവുകയാണ് ബ്ലാക്കിൻ്റെ. റൂക്കിനെ ഡി എയ്റ്റ് വന്ന് ഈ ബിഷപ്പിനെ പിൻ ചെയ്യാനുള്ള നീക്കമാണ്. ഈ ബിഷപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ശകലം ബുദ്ധിമുട്ടും, ഈ റൂക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഈ റൂക്ക് ഇവിടെ വരുമ്പോൾ ആ സപ്പോർട്ട് പ്രയാസമായിട്ട് വരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വൈറ്റ് റൂക്കിനെ ഡി ത്രീ വെച്ചു, കാരണം ഈ ബിഷപ്പിനെ പിന്നിന്ന് മാറ്റി. ഇപ്പോൾ റൂക്ക് ബിഷപ്പ് മാറിക്കഴിഞ്ഞാൽ ഈ റൂക്കിന് പോണിൻ്റെ സപ്പോർട്ടുണ്ട്. ബിഷപ്പിനെ എഫ് സിക്സ് വെച്ച് അറ്റാക്ക് ചെയ്തു, ബിഷപ്പിനെ ഇ ത്രീയിലേക്ക് മാറ്റിയാണ് റൂക്കിന് സപ്പോർട്ടുണ്ട്. റൂക്ക് ഇൻറ്റു ഡി ത്രീയിലെ റൂക്കിനെ വെട്ടി, ഇ ഇൻറ്റു ഡി ത്രീ. അപ്പം ഈ ഒരു ഈ കണക്റ്റഡ് പോയിൻറ്റ്സ് പറഞ്ഞാൽ ഡിസ്കണക്റ്റഡ് ആയിരുന്നൊരു ചെറിയ അഡ്വാൻറ്റേജ് ഇവിടെ ബ്ലാക്കിന് കിട്ടിയിട്ടുണ്ട്. റൂക്ക് ഡി സെവൻ വന്ന് ആ ഡിസ്കണക്റ്റ് ആയിട്ടുള്ള പോണിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. റൂക്ക് എ സിക്സ് വന്നിട്ട് എ സെവൻ പോണിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു, റൂക്ക് ഇൻറ്റു ഡി ത്രീ പോണിനെ എടുക്കുന്നു, റൂക്ക് ഇൻറ്റു എ സെവൻ പോണിനെ എടുക്കുന്നു, ബിഷ് കിങ് ജി സിക്സ് വരുന്നു, റൂക്ക് എ ഫോർ വരുന്നു, എച്ച് ഫൈവ് കളിക്കുകയാണ്, എച്ച് ത്രീ കളിച്ച് ആ പോണിൻ്റെ ഫർദർ മൂവ്മെൻ്റ് തടഞ്ഞു, എച്ച് ഫോർ പിന്നെ മൂവ് ചെയ്യുകയാണ്, ജി ഫോർ കളിച്ചിട്ട് ആ പോണിനെ അവിടെ ബ്ലോക്ക് ചെയ്തു, ബിഷപ്പിനെ ഇ ഫൈവിലേക്ക് കൊണ്ടുവന്നു ബ്ലാക്ക്, റൂക്കിനെ ഇ ഫോർ കൊണ്ടുവന്നു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തു. ബിഷപ്പിനെ മാറ്റിക്കഴിഞ്ഞാൽ മറ്റേ പോണിനും അറ്റാക്കാണ്. ബിഷപ്പ് എഫ് ഫോറിലേക്ക് വന്നു, റൂക്ക് ഇൻറ്റു ഇ സിക്സ് ചെക്ക് കൊടുത്തു, ഒരു പോണും കൂടെ പോയി, കിങ് എഫ് സെവനിലേക്ക് മാറി, റൂക്ക് ഇ ഫോർ വന്ന് ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തു, റൂക്ക് എ ത്രീ വന്നിട്ട് എ ടുവിലുള്ള പോണിനെ ബ്ലാക്ക് അറ്റാക്ക് ചെയ്തു,
ബിഷപ്പ് ഇൻ്റെ എഫ് ഫോർ, ജി ഇൻ്റെ എഫ് ഫോർ, റോക്കിൻ്റെ എഫ് ഫോർ. അപ്പം ഇവിടിപ്പം ഇത് ഇതോടുകൂടി വൈറ്റ് ഒരു പോണിന് അപ്പായിട്ടുണ്ട്. കിങ് ജി എയ്റ്റിലേക്ക് മാറി ജി ഫൈവ്, റൂക്കിൻ്റെ എച്ച് ത്രീ പോണിനെ എടുത്തു. ഇതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് വരുന്നത്, കാരണം ഈ പോണിനെ പുഷ് ചെയ്യുക കഴിയുമ്പോൾ കിങ്ങിനും കിങ്ങിൻ്റെ മൊബിലിറ്റി കുറയും. കിങ്ങിനെ ഇങ്ങോട്ട് മാറ്റിയായിരുന്നു കുറച്ചും കൂടെ നല്ലത്. ഉള്ള സമയത്ത് എ ഫോർ പുഷ് ചെയ്തു, കിങ് എച്ച് സെവനിലേക്ക് ഇപ്പം മാറ്റി എഫ് ത്രീ കളിച്ചു. ഈ റൂക്കിൻ്റെ ലൈൻസ് എല്ലാം ബ്ലോക്ക് ചെയ്യണം, റൂക്കിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൂക്ക് ജി ത്രീ ചെക്ക്, കിങ് എഫ് ടുവിലേക്ക് മാറി. ഇപ്പോൾ ഈ പോണിനെ എടുത്താൽ റൂക്കിൻ്റെ രക്ഷപ്പെടാം, പക്ഷേ ഈ പോണ് പോവും. അതുകൊണ്ട് റൂക്കിനെ എച്ച് ത്രീ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ഈ പോണിനെ. ഇതൊരു മിസ്റ്റേക്കാണ്, കാരണം ഇപ്പം ജി സിക്സ് കളിച്ചു. ഇപ്പം കിങ് ഇൻറ്റു ജി സിക്സ് കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ റൂക്ക് ഇവിടെ ഒന്ന് ചെക്ക് വരും. പിന്നെ ഈ കിങ് വന്നു കഴിഞ്ഞാൽ ഈ റൂക്കിനെ എസ്കേപ്പ് ചെയ്യാനായിട്ട് സ്ക്വയറിൽ റൂക്ക് ഇവിടെ വരേണ്ടി വരും. ഈ റോക്ക് കൊണ്ട് വെട്ടുമ്പോൾ ഈ പോൺ കൊണ്ട് വെട്ടേണ്ടി വരും, കിങ് കൊണ്ട് വെട്ടും. എല്ലാം തീരുന്നതോടുകൂടി പിന്നെ ഈ പോൺ സുഖമായിട്ട് കയറിപ്പോവും. അതുകൊണ്ടാണ് അത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കിങ് എച്ച് സിക്സിലേക്ക് വന്ന് വെട്ടാൻ പറ്റാത്തതുകൊണ്ട് കിങ് ജി ടുവിലേക്ക് വന്നു. റൂക്ക് ട്രാപ്ഡാണ് ഏകദേശം, പക്ഷേ റൂക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. റൂക്ക് ജി ത്രീ ഒന്ന് ചെക്ക് പറഞ്ഞു, കിങ് എച്ച് ടുവിലേക്ക് മാറി, കിങ് എച്ച് ഫൈവിലേക്ക് മാറുകയാണ്. എ ഫൈവ് ഇവിടെ ഈ പോൺ പ്രൊമോഷൻ എ ഫൈവ് പോണിനെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. റൂക്ക് ഇൻറ്റു ജി സിക്സ് കളിച്ചു, റൂക്ക് എഫ് ഫൈവ് ചെക്ക് പറഞ്ഞു, കിങ് എച്ച് സിക്സിലേക്ക് മാറി, റൂക്ക് ബി ഫൈവിലേക്ക് പോയി. ഇവിടെ റൂക്ക് ജി ത്രീയിലേക്ക് വന്നു. ഇതൊരു ബ്ലണ്ടറാണ്. കിങ് എച്ച് സെവൻ ആയിരുന്നെങ്കിൽ ഡ്രോയിഷ് ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോണിനെ അറ്റാക്ക് ചെയ്യാൻ പോയതാണ്, പക്ഷേ ഈ പോണിനെ സപ്പോർട്ട് ചെയ്തു. റൂക്ക് ബി ത്രീ വെച്ചിട്ട് റൂക്ക് ജി ഫൈവിലേക്ക് പോയി, റൂക്ക് എ ത്രീ ആ പോണിനെ സപ്പോർട്ട് ചെയ്തു. റൂക്ക് സി ഫൈവിലേക്ക് പോയി, സമയമില്ല, പക്ഷേ എ സിക്സ് പോയി, റൂക്ക് സി എയ്റ്റിലേക്ക് പോയി, എ സെവൻ പോയി, റൂക്ക് ഇ എയ്റ്റ് നിൽക്കാനായിട്ട് റൂക്ക് സ്റ്റക്കായി. ഇ എയ്റ്റിൽ കളിച്ചിട്ട് ബ്ലാക്കിൻ്റെ റൂക്ക് സ്റ്റക്കായി. ഇവിടെ എഫ് ഫോറ് കളിക്കുകയാണ് ഈ പൊസിഷനിൽ. ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, കാരണം എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇപ്പോൾ ഈ പോണിന് അറ്റാക്കാണ് കിങ്. അടുത്ത മൂവിൽ ഈ കിങ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ കിങ് ഇവിടെ വരും, റൂക്കിന് അടങ്ങാൻ വയ്യല്ലോ ഇവിടെ. അപ്പം പിന്നെ ഇവിടെ വല്ല സപ്പോർട്ടും കൊടുക്കാമെന്ന് വെച്ചാലും ഈ റൂക്ക് കൊണ്ട് ചെക്ക് വരും, കിങ് പുറകോട്ട് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് ഈ പോൺ പോവും, കാലക്രമേണ ഈ പോണും പോവും. അതുകൊണ്ട് ഈ പൊസിഷനിൽ ബ്ലാക്കിന് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് തുടർന്നും തരിക. താങ്ക് യു.